ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കൌൺസിലർമാരുടെ പരാജയം മൂടിവെക്കാനുള്ള ശ്രമമാണെന്നും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷനും കൌൺസിലർ സേവ്യർ മണ്ടുംപാലയും പറഞ്ഞു. തീർത്തും സുതാര്യമായാണ് നഗരസഭയിൽ കുടിവെള്ള വിതരണം നടക്കുന്നത്. അതിനെ അട്ടിമറിച്ച് പദ്ധതി തടസ്സപ്പെടുത്താനാണ് ശ്രമമെന്നും ഭരണകക്ഷി കൌൺസിലർമാർ ആരോപിച്ചു. വരൾച്ചയുടെ ഭാഗമായി ആദ്യം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വാഴാൻ ഡാമിൽ നിന്നുള്ള വെള്ളം കനാൽക്കുടി വഴിയാണ് ചെയ്തത്. അപ്പോഴേക്കും വരൾച്ചയുടെ രൂക്ഷം കണക്കാക്കി വണ്ടികളുടെ കൊട്ടേഷൻ ക്ഷണിച്ച് 4 വാഹനം വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി മുണ്ടത്തിക്കോട് സ്വർണ്ണത്ത് 2 വാഹനവും വടക്കാഞ്ചേരി സ്വർണ്ണത്ത് 2 വാഹനം വെച്ച് 4 വാഹനത്തിൽ ദിവസം 1 വാഹനം 6-7 ട്രിപ്പും വെച്ച് എല്ലാ വാർഡുകളിലും കൃത്യമായി വെള്ളം കൊടുക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കുപ്രചരണം അഴിച്ചുവിടുന്ന വേണ്ടിയിട്ടാണ്. അത് ഇവരുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെ മാത്രം പ്രശ്നമല്ല, മേലെ തട്ടിലും അതെ. ഇപ്പോ അന്നം മുടക്കി, അത് കഴിഞ്ഞപ്പോ വെള്ളം കൊടുക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോ പാവപ്പെട്ട ജനങ്ങൾക്ക് അരിയും കിറ്റും പെൻഷനും കൊടുക്കാൻ ഉത്തരവായിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പോ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പേക്കുത്താണ്. ഇത് സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് പോകണം. വെള്ളത്തിന് ക്ഷാമമുള്ള മുണ്ടത്തിക്കോട് പഞ്ചായത്തിന്റെ അകത്തും വടക്കാഞ്ചേരി പഴയ പഞ്ചായത്തിനകത്തും വിവിധ ഡിവിഷനുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സമരം ചെയ്തിരിക്കുന്ന പുരുഷരുടെ വാർഡിനകത്ത് 7 ട്രിപ്പ് വെള്ളമാണ് അവർ ദിവസം അടിക്കുന്നത്. വരൾച്ചയുണ്ട്, അവിടെ ഒരു പൊളിറ്റിക്കലും ഇല്ല. ഏത് പ്രദേശമാണോ വെള്ളത്തിന് ബുദ്ധിമുട്ട് അത് വടക്കാഞ്ചേരി നഗരസഭ കൃത്യമായി നടത്തുകയാണ്. ഇപ്രാവശ്യം വെള്ളം കൊടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാലങ്ങളായി വെള്ളത്തിന്റെ ഒരു ലിറ്ററിന്റെ കണക്ക് വെച്ചിട്ട് അത് തട്ടിപ്പ് നടത്തി പോകുന്ന സംഗതിയാണ് ഞങ്ങൾക്ക് മനസ്സിലായതിന്റെ ഭാഗമായി. ഇപ്പൊ ഡയറക്റ്റാണ് വെള്ളം കൊടുക്കുന്നത്. നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാര് ഓരോ വാഹനത്തിനും കയറി കൃത്യമായി ഓരോ ആൾക്കാർക്കും വെള്ളം കൊടുക്കുക. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമയത്ത് വെള്ളം കൊടുക്കുന്നില്ല എന്ന് കോൺഗ്രസിന്റെ ഒരു ആഭാസമാണ് ഇപ്പൊ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാറ്.